ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പി ആയിട്ടാണ് ഇളനീർ വെച്ചിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫയർലെസ് ആയിട്ട് ഉണ്ടാക്കാം വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രം ഞാനുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ ഒരു 5-6 ഏലക്ക എടുത്തിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി പിന്നെ ഇളനീർ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്യാതെയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങേൻ്റെ 1 പാലാണ് പിന്നെ ഇളനീർ വെള്ളവും പിന്നെ സാധാ പാലും 1 കപ്പ് എടുത്തിട്ടുണ്ട് ഇളനീർ നമ്മൾ 2 വെച്ചിട്ടുള്ളത് ഒന്ന് അതിലേക്ക് ജ്യൂസ് അടിച്ച് ചേർത്ത് കൊടുക്കാനും പിന്നെ ഒന്ന് അതിലേക്ക് അങ്ങനെ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്കുള്ള ഇളനീർ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇളനീരിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളത്തിൽ നിന്ന് 1/4 ഭാഗം ഒഴിച്ചിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം 1 കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ടാൻ പണിയായിരിക്കും അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ട ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആദ്യം 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അത് 2 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങേൻ്റെ 1/4 ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇളനീരിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്കേൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തീയില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പായസമാണ് ഇനി നമുക്കിത് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇത് ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് തിളച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത് നമ്മൾ ഇളനീർ വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും ടാഡ് പിക്ക് എനിക്ക് ഇമെയിലൂടെ സെൻഡ് ചെയ്ത് തരാനും മറക്കരുത് ഇമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്